വെൽക്കം ബാക്ക് ഐവിഷ് ലവേഴ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബർത്ത്ഡേ ഗ്ലോ അപ്പ് ആണ്. 1 മന്ത്, അതായത് ഇനി 20 ഡേയ്സിനുള്ളിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റിയും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 1 മന്ത് പ്രിപ്പറേഷനിലെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ലാൻഡ് ചെയ്യാറുണ്ട് 1 മന്ത് ബർത്ത്ഡേ ഗ്ലോ അപ്പ് എന്നുള്ളൊരു വീഡിയോ. അതായത് വീക്ക്ലി ഞാനിപ്പോ കുറച്ചും കൂടി ആ ഒരു വീടിന്റെ ഷിഫ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നിയെന്നല്ല തുടങ്ങി. എൻ്റെ ഹെയർ ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, ബോഡി ആയിക്കോട്ടെ ഒക്കെ. അപ്പൊ നമുക്ക് ആ ഇനി ഒരു ബർത്ത്ഡേയുടെ ഒരു 2 ദിവസം മുമ്പ് വരെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 ഡേയ്സ് കൂടുമ്പോഴുള്ള എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അതായത് എൻ്റെ ബോഡിയും പിന്നെ എന്താ സ്കിന്നും ഹെയറും ഒക്കെ ഒന്ന് റെഡിയാക്കാനുള്ള പ്രിപ്പറേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ പകുതി എത്തുമ്പോഴേക്കും എൻ്റെ ഈ ഒരു കോലം കാണാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ ഒരു ബർത്ത്ഡേ ഗ്ലോ അപ്പിൻ്റെ ആ ഒരു ആദ്യം തുടങ്ങുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വാ, എന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ ഒരു ടൈം സ്റ്റാമ്പിൽ എത്തുമ്പോൾ നമുക്ക് അടുത്ത് സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യുക. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ഡബിൾ ബോയിലിംഗാണ് നല്ലത്. എന്നിട്ട് നഖം വെച്ചിട്ടല്ല, ആ ഒരു വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ എൻ്റെ മുടിയുടെ കോലം കാണാൻ പറ്റും, ഭയങ്കര ഫ്രിസിയാണ്. അത് നന്നായിട്ട് തുമ്പിലും പിന്നെ എന്താണ് ഫുൾ ഹെയറിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഒന്ന് മസാജും കൂടി ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ബാക്കിയുള്ളത് നമുക്ക് മേത്തൊന്നും തൂക്കുക കേട്ടോ. പിന്നെ ജ്യൂസ് കുടിക്കാൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ആ ഒരു ഹെൽത്തിന് കേട്ടോ, സ്കിന്നിനും ഒക്കെ. ഇനി നമ്മുടെ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ ഞാൻ നല്ലൊരു ഹോട്ട് ഓയിൽ അല്ല ഹോട്ട് ടവൽ വെച്ചിട്ട് ഈ ഒരു തലയിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് അബ്സോർബ് ആകും. ഇനി അതിനുശേഷം ദാ ബോഡി സ്ക്രബ്ബർ റെഡിയാക്കുകയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ മോഡലിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കോഫി ആയതുകൊണ്ട് നല്ലതാണ്, നല്ല എന്താ പറയുക നമ്മുടെ സ്ട്രെച്ച് മാർക്സിനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി ഷാംപൂവിലേക്ക് നേരെ കടക്കുകയാണ്. എന്താണ് നോർമലി ഷാംപൂ ചെയ്യണു, കൂടുതലും എൻഡിലേക്ക് അധികം ഷാംപൂ ചെയ്യാതിരിക്കുക. അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യാണ്. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ഫുൾ ലെങ്ത് ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ. അത് നമുക്ക് ഒരു നല്ല വൈറ്റ് ടൂത്ത് കോംബ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി നമുക്ക് സ്ക്രബിങ് തുടങ്ങാം. അപ്പോൾ ആ തലയിലുള്ളത് അവിടെ ഇരിക്കട്ടെ. സ്ക്രബിങ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. റൗണ്ടിലൊക്കെ തൊടയുടെ ഭാഗത്തൊക്കെ റൗണ്ടിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഇനി ദാ തല കുളിച്ചു കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് തല തോർത്തി തല കുളിച്ചു. അതിനുശേഷം ദാ ബോഡിയിലേക്കുള്ള പാക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു നമ്മുടെ സോപ്പിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. കടലമാവൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഫുൾ അഴുക്ക് പോകും. അതിനുശേഷം ദാ ഈ ഒരു ഉപ്തൻ, ബോഡി ഉപ്തൻ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ അങ്ങനെ നിൽക്കും. ഓക്കെ, കണ്ടോ കളറൊന്നുമില്ല. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസൊക്കെ കുടിക്കുകയാണ്. അവിടെ കുറച്ച് ആകെക്കൂടി മെസ്സിയായിട്ട് കിടക്കുകയാണ്. ഇനി ഞാൻ എന്താ പുരികമാണ് ഒന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ പുരികം ചെയ്യുന്നത്. കുറച്ചധികം വളർന്നായിരുന്നു. എനിക്ക് ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇനി നമുക്ക് തലയില കെട്ടൊക്കെ ഒന്ന് അഴിച്ച് മുടി ഒന്ന് ചെറുതായിട്ട് കാറ്റിന് ഉണക്കാൻ വേണ്ടിയിട്ട് വിടാം. മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങൾ ഞാൻ യൂസ് ചെയ്ത ഷാംപൂ ശ്രദ്ധിച്ചായിരുന്നു, അത് ഫിക്സ് മൈ കേൾസിന്റെ ആണ് കേട്ടോ. ഈ ഫിക്സ് മൈ കേൾസിന്റെ ഷാംപൂ ഞാനും ഫിക്സ് മൈ കേൾസിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കുറെ പ്രോഡക്റ്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കരുത് ദാറ്റ് അത് സ്പോൺസേർഡ് ആണെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. മീൻസ് അങ്ങനെ വിചാരിക്കരുത്. ചില പ്രോഡക്റ്റ്സ് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ബ്രാൻഡിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് പുറകെ നടന്നിട്ട് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സും ഉണ്ട്. അപ്പൊ ഈ ഫിക്സ് മൈ കേൾസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യലി ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മുടെ കേളി ഹെയർ, കേളി ആൻഡ് ബേബി ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് സ്പെഷ്യലി. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ അവരുടെ ബ്രാൻഡിനെ അങ്ങോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ അവരെനിക്ക് ഒരു ബഞ്ച് ഓഫ് പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തരികയും ചെയ്തു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും പറഞ്ഞു കേട്ടോ. സോ എനിക്ക് കുറച്ച് നാളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിൻ്റെ അടുത്തെന്തോ ആയി. നിങ്ങൾ എൻ്റെ വ്ലോഗ് കണ്ടപ്പോൾ ഒരു ഒച്ചനോട് ചോദിച്ചായിരുന്നു എൻ്റെ ഇവിടെ എവിടെയോ ആണ് ഈ സംഭവം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഫിക്സ് മൈ കേൾസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ റിവ്യൂ പറയാനായിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ആ ഒരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഹെയർ. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ച് എനിക്ക് നന്നായിട്ട് പൊതുവെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ എനിക്ക് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു മോയ്സ്ചറൈസിങ് ഷാംപൂ ആണ്.
ഇതിന്റെ ഒരു എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഇല്ലേ നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് ഇപ്പൊ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കുളിക്കണമെങ്കിൽ ഒട്ടും ഡ്രൈയിങ് ആവില്ല ഈ ഒരു മോയ്സ്ചറൈസിങ് ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെയുള്ളത് ഞാൻ നേരത്തെ ഉപയോഗിച്ച ക്ലൻസിങ് ഷാംപൂ ആണ്. ഇതാ ഇത് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയില്ല, ക്ലൻസിങ് ഷാംപൂ. അടുത്തത് പിന്നെ നമുക്ക് ഞാൻ ഉപയോഗിച്ചത് നിറച്ച മഴക്കാണ്, ഇതിൽ ഈ ഹൈഡ്രേറ്റിംഗ് ഡീപ്പ് കണ്ടീഷണർ ആണ്. ഓക്കെ, കണ്ടോ, ഇതെല്ലാം തന്നെ പാരബനും സിലിക്കോൺ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ഒക്കെയാണ്. നന്നായിട്ട് എന്താ പറയുന്നത്, നമുക്ക് കണ്ടോ ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നോർമലി ഈ കേർലി ഹെയർസിനൊക്കെ നമുക്ക് അറിയാം ഭയങ്കര ഡ്രൈയിങ് ആയിരിക്കും എന്നുള്ളത് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു കോമ്പിനേഷൻ ഒരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കോമ്പിനേഷൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെയുള്ളത് അവരുടെ ലീവിൻ ക്രീമാണ്. നിങ്ങൾക്ക് അത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയറിൽ ലീവിൻ ചെയ്യാം എന്നൊരു ക്രീമാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആക്കും ഹെയർ. പിന്നെയുള്ളത് ഈ ഒരു സംഭവമാണ് ഡിഫൈനിങ് ജെൽ. കണ്ടോ, നമുക്ക് ഈ ലിവിൻ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് അതിനൊന്ന് ലീവ് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് അതിന് പുറമെ ജെല്ല് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഭയങ്കര നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസ് കിട്ടും കേട്ടോ. പിന്നെ ഉള്ളത് അവരുടെ കേൾ ക്വഞ്ചിങ് ഹെയർ ബട്ടർ ആണ്. ഇത് കണ്ടോ, ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാംഗോ ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ഇവര്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആക്കും ഈ ഒരു സംഭവം. ഇത്തിരി തിക്കാണ് ബട്ട് ഭയങ്കര സോഫ്റ്റ് ആക്കും. ഈ ഒരു റേഞ്ചില് ആ ഒരു മോയ്സ്ചറൈസിങ് ഷാംപൂവിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു കേൾ ക്വഞ്ചിങ് ഫ്ലാക്സ് സീഡ് ജെല്ലിയാണ്. കണ്ടോ, ഫ്ലാക്സ് സീഡിന്റെ ജെല്ല്. നമ്മൾ നോർമലി ഫ്ലാക്സ് സീഡ് ജെല്ല് വീട്ടിലുണ്ടാക്കും, അപ്പൊ അതിന് പകരം നമുക്ക് ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലി നമുക്ക് യൂസ് ചെയ്യാം. ഇതില് അലോവേരയും ചിയാ സീഡും ഒലിവ് ഓയിലും ഒക്കെ ഉണ്ട്. അതായത് നന്നായിട്ട് നല്ല ഡിഫൈൻ ചെയ്യും ഈ ഒരു നമ്മുടെ ഈ ഒരു ജെല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് മറ്റേ ജെല്ല് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്റെ ഫേവറേറ്റ് ഒബ്വിയസ്ലി ആ ഒരു മോയ്സ്ചറൈസിങ് ഷാംപൂ ഫസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഷാംപൂ എപ്പോഴും ഡ്രൈയിങ് അല്ലേ, ഡ്രൈയിങ് ആകാതെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം തലയൊക്കെ കുളിക്കണമെങ്കിൽ മോയ്സ്ചറൈസിങ് ഷാംപൂ യൂസ് ചെയ്യാം. ഈവൻ ബേബി ഹെയറിനും കേർലി ഹെയറിനും നമുക്ക് രണ്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഈ ഒരു ജെല്ലും ഈവൻ അവരുടെ ആ ഒരു പുതിയ ബട്ടറും അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതാ നഖം ഒന്ന് വൃത്തിയാക്കുകയാണ്. ഞാനിന്ന് നെയിൽ പോളിഷ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഇടാതെ ഇങ്ങനെ ഒരു ഒരാഴ്ചയൊക്കെ ഇങ്ങനത്തെ ഒരു ഹാൻഡ് ക്രീം പുരട്ടിയിട്ട് ഇടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എന്താ നഖം എടുത്തില്ല, നെയിൽ പോളിഷ് ചുമന്ന് നെയിൽ പോളിഷ് ഇട്ടു. എന്നാലും ഒരു നെയിൽ ക്രീം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ എന്താ ഫേസിലേക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കുകയാണ്. കുറച്ച് ബ്രൗൺ ഷുഗർ, തേൻ, രണ്ടോ മൂന്നോ തുള്ളി നാരകനീര്, കുറച്ച് മാച്ച പൗഡറാണ്. ഇതൊരു ഗ്രീൻ ടീ ആണ്, മാച്ച കുറച്ചും കൂടി നല്ലതാണ്. അതിനുശേഷം ദാ ഫേസിലേക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാണ്. ബ്രൗൺ ഷുഗർ വളരെ തിന്നായിട്ടുള്ള ഇതായതുകൊണ്ട് നമുക്ക് ഫേസ് സ്ക്രബിന് വളരെ നല്ലതാണ് കേട്ടോ. സ്ക്രബ് ചെയ്യുമ്പോഴേക്കും വളരെ സൂക്ഷിച്ച് വേണം സ്ക്രബ് ചെയ്യാൻ. നമ്മുടെ ഫേസാണ്, കണ്ണിൻ്റെ താഴെയെല്ലാം വളരെ മൈൽഡായിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. നമുക്ക് ആ ഒരു മോതിരവേരൽ ഉപയോഗിച്ചിട്ട് വേണം കണ്ണിൻ്റെ താഴെയൊക്കെ സ്ക്രബ് ചെയ്യാൻ കേട്ടോ. ദാ ഇപ്പോൾ നല്ല ക്ലീൻ ഫേസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ദാ ഈ ഒരു ഫേസ് പാക്ക് ഇടുകയാണ്. ഇത് ഞാൻ ഇൻസ്റ്റയിലേക്ക് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. വളരെ തിന്നായിട്ടുള്ള ലെയറാണ് ഇടുന്നത് ഞാൻ, കാരണം ഇന്ന് സ്ക്രബ്ബർ ഇട്ടതുകൊണ്ട് വളരെ തിൻ ലെയർ ഓഫ് ഫേസ് പാക്കാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ദാ തിരിച്ച് മുഖമൊക്കെ കഴുകി വന്നു, റെഡിയായി കണ്ട. ഇനി ഞാൻ അടുത്തത് ഒരു ഹയലുറോണിക് സിറം ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സിറം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, മുകളിലായി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന് പുറമെ വീണ്ടും ഒരു ഹയലുറോണിക്കിൻ്റെ ഒരു ജെൽ ക്രീമും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കോമ്പിനേഷൻ എൻ്റെ ദൈമേ നല്ല സോഫ്റ്റ് ആകും സ്കിൻ കേട്ടോ. പിന്നെ ഞാൻ മിസ്സാകാതെ ചെയ്യുന്ന ഒരു കാര്യം, ഈ ഇതുപോലത്തെ ബോട്ടിൽ ഒരു 3 ലിറ്റർ ഓഫ് വെള്ളം ഞാൻ മിസ്സാകാതെ കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചായ കുടിച്ച് മനസ്സ് നിറക്കിയാണ് ഞാൻ എൻ്റെ ഈ ഒരു ഗ്ലോ ഡേ എന്താണ്, അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് പാമ്പറിങ് ഡേ കഴിഞ്ഞ് അല്ലെങ്കിൽ കഴിയാൻ പോകുന്ന സമയത്ത്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണ്, രക്തചന്ദ്രനം സ്ഥിരമായിട്ട് പറിച്ചിടാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ലിപ് ക്ലിപ്പിംഗ് മാസ്ക് ഇടുന്നുണ്ട്. രക്തചന്ദ്രനം അരച്ചിടുന്നത് രാത്രിയാണ്, അപ്പോൾ അത് കാണിക്കുന്നില്ല. കാരണം എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ ശരിക്കും അങ്ങനെ എന്താ പറയുന്നത് ആൾക്കാർ പേടിക്കും എന്നാണ് പറയുന്നത്. കാരണം ഫുള്ളായിട്ട് ഞാൻ ഫേസിലിടാറുണ്ട് കേട്ടോ, അതാണ്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വൈഷ്ട് റെസ്പെക്ട് അല്ലേ, അമ്മേനെ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇടുന്നില്ല ആ ഒരു ക്ലിപ്പ്. പിന്നെ ലിപ് സ്ലിപ്പിംഗ് മാസ്ക്, അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഗ്ലോ അപ്പ് വരുന്ന സംഭവം എന്ന് പറയുന്നത് വർക്കൗട്ട് ആണ്. അത് ഏർലി മോർണിംഗ് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ഈവൻ എല്ലായിടത്തും എല്ലാവരും പറയാറുണ്ട് ചേച്ചി വർക്കൗട്ട് ചെയ്തിട്ടും എല്ലാം ഭയങ്കര തടി വെക്കുന്നു എന്നുള്ളത്.
എന്താണ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സെല്ലിന് ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആ ഒരു ഫുൾ നമ്മുടെ രോമകൂപത്തിൽ കൂടിയൊക്കെ അങ്ങോട്ട് വേർപ്പ് അങ്ങോട്ട് പോകുമ്പോഴേക്കും ആ ഒരു സ്കിന്നിനും ആ ഒരു സെല്ലിനും വി ഫീൽ റിജുവിനേറ്റഡ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വന്നിട്ട് ഫേസ് നല്ല ചുവപ്പ് ചുവന്നിരിക്കും, നല്ല പിങ്ക് കളറായിട്ടിരിക്കും. നോർമലി ഞാൻ യെല്ലോ ആണ്, എന്നിട്ടും കൂടി പിങ്ക് ആവാറുണ്ട്. സോ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ഗ്ലോ വിത്തിൻ ഗ്ലോ നമുക്ക് നന്നായിട്ട് വരികയും ചെയ്യും കേട്ടോ. സോ അപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ ഫേസിൽ, അതായത് ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഇട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും കഴുകിക്കളയും. വൈകുന്നേരം ടു രാത്രി എൻ്റെ ഫേസിനെ ഞാൻ അങ്ങനെ തന്നെ വിടുകയാണ് കേട്ടോ പതിവ്. ഇനി തോന്നുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ കുറച്ചൊന്ന് ആലോവേറ ജെൽ അപ്ലൈ ചെയ്യാറുണ്ട് വല്ലപ്പോഴും. ഓക്കെ, ഞാൻ ടോട്ടലി എൻ്റെ സ്കിൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു റുട്ടീനിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു 24 hour ഗ്ലോ അപ്പ് വരുന്നുണ്ട്, അതായത് എൻ്റെ ബർത്ത്ഡേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട്. ഇപ്പോൾ കല്യാണം എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ തലേ ദിവസം നിങ്ങൾക്ക് ഏറ്റവും പിറ്റേ ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന കുറച്ച് ഹെയർ പാക്സ് അല്ലെങ്കിൽ കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ കൂടി വരുന്നുണ്ട്. ഒരു 24 hours മുമ്പ് എന്തൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളത്, അപ്പോൾ അത് എൻ്റെ ബർത്ത്ഡേ പിറ്റേൻ്റെ പിറ്റേ ദിവസമായിരിക്കും ഞാൻ ഇടുക. അപ്പോൾ അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ എൻ്റെ ഹെയറിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, അധികമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സ്ട്രീക്ക് ചെയ്യാൻ മാത്രം. ഓക്കെ, അപ്പോൾ അതും ഞാൻ ചെറിയ അതിൽ ഉൾപ്പെടുത്താം ഒരു ഗ്ലോ അപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.